നമസ്കാരം, മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. ഒരു തുമ്പിപ്പെണ്ണിന്റെ കയ്യിലാണ് കേരളത്തിലെ എല്ലാ ജനങ്ങളെന്ന് പറഞ്ഞാൽ നിങ്ങൾ ആരെങ്കിലും വിശ്വസിക്കുമോ? എന്നാൽ സത്യം അതാണ്. ഒരു തുമ്പിപ്പെണ്ണ് ഭരിക്കുകയാണ് നമ്മുടെ കേരളത്തിലെ യുവതലമുറയെ. കലൂർ സ്റ്റേഡിയം പരിസരത്ത് നിന്ന് രാസലഹരി പിടികൂടിയ സംഭവത്തിൽ ഒളിവിലുള്ള പ്രധാന പ്രതി ആശയവിനിമയം നടത്തിയിരുന്നത് ഇന്റർനെറ്റ് കോളിംഗ് സംവിധാനം വഴിയെന്ന എക്സൈസ് അന്വേഷണ സംഘം പറയുകയാണ്. ഫോൺ കോളുകൾ പിന്തുടർന്ന് കണ്ടെത്തുന്നത് ഒഴിവാക്കാൻ വേണ്ടിയാണ് ഈ രീതി തിരഞ്ഞെടുത്തത് എന്നാണ് അന്വേഷണ സംഘം പറയുന്നത്. കൃത്യമായി ഈ ടെററിസ്റ്റുകളൊക്കെ തന്നെ ഉപയോഗിക്കുന്ന തരത്തിലുള്ള രീതിയിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നു എന്ന് തന്നെയാണ് പറയുന്നത്. എറണാകുളം ടൗണിലെ മയക്കുമരുന്ന് മൊത്ത വിതരണക്കാരായ തുമ്പിപ്പെണ്ണിനെയും ശിങ്കടികളെയും എക്സൈസ് അതിസാഹസികമായി പിടികൂടിയത് വലിയ വാർത്തയായിരുന്നു. കേസിൽ പിടിയിലാകാനുള്ള കമാൻഡർ എന്നറിയപ്പെടുന്ന സച്ചിൻ പല രാജ്യങ്ങളുടെയും ISD കോഡുകൾ ഉപയോഗിച്ചാണ് മറ്റുള്ളവരുമായി ബന്ധപ്പെട്ടിരുന്നത് എന്നതാണ് പുറത്തുവരുന്ന വിവരം. ബ്രോഡ്ബാൻഡ് കണക്ഷൻ ഉപയോഗിച്ചാണ് ഇത്തരത്തിൽ ഫോൺ വിളിക്കുന്നത്. തായ്ലാൻഡ് ISD കോഡായ +66 ഉപയോഗിച്ചായിരുന്നു മിക്ക വിളികളുമെന്നാണ് അന്വേഷണ സംഘത്തിന് വിവരം ലഭിച്ചത്. എന്നാൽ ഇത്തരത്തിൽ വിളിച്ചത് കേരളത്തിനുള്ളിൽ നിന്ന് തന്നെയായിരിക്കണം എന്നാണ് സംശയം. അന്തർ സംസ്ഥാന ലഹരിമരുന്ന് സംഘവുമായി ഇയാൾക്ക് ബന്ധമുണ്ട് എന്ന് കരുതുന്നുണ്ട്. ലഹരിമരുന്ന് സംഘത്തിലെ ഇടപാടുകാരെ കണ്ടെത്താനും എക്സൈസ് ശ്രമം ആരംഭിച്ചു കഴിഞ്ഞു. പ്രതികളുടെ മൊബൈൽ ഫോണ്, ബാങ്ക് ഇടപാട് വിവരങ്ങൾ പരിശോധിച്ച് ഇടപാടുകാരെ കണ്ടെത്താനുള്ള ശ്രമമാണ് എക്സൈസ് സംഘം ആരംഭിച്ചത്. പ്രതികളുടെ ഡിലീറ്റ് ചെയ്ത വാട്സപ്പ് സന്ദേശങ്ങൾ തിരിച്ചെടുക്കാൻ മെറ്റയുടെ സഹായം തേടുമെന്നും എക്സൈസ് അന്വേഷണ സംഘം അറിയിച്ചിരിക്കുകയാണ്. അതായത് പിടിയിലായവരൊന്നും അത്ര ചില്ലറക്കാരല്ല എന്ന സാരം. കഴിഞ്ഞ ദിവസമാണ് 25 ലക്ഷം രൂപയുടെ മാരക ലഹരി മരുന്നുമായി സൂസിമോൾ എന്ന തുമ്പിപ്പെണ്ണ പിടിയിലായത്. ഈ തുമ്പിപ്പെണ്ണടക്കം 4 പേരാണ് പിടിയിലായത്. കോട്ടയം ചിങ്ങവനം സ്വദേശിനി തുമ്പിപ്പെണ്ണ എന്ന് വിളിക്കുന്ന സൂസിമോൾ വെറും 24 വയസ്സ് മാത്രമാണ് പ്രായം. ആലുവ ചെങ്ങനാട് സ്വദേശിനി അമീർ ഹുസൈൻ എന്ന 23 വയസ്സുകാരൻ, കൊച്ചി മാലിപ്പുറം സൗത്ത് പുതുവൈപ്പിൻ സ്വദേശി അജിപ്പ എന്ന് വിളിക്കുന്ന അജ്മൽ എന്നിവരാണ് പിടിയിലായത്. മാത്രമല്ല മറ്റൊരു പ്രതിയും പിടിയിലായിട്ടുമുണ്ട്. പ്രതികളുടെ പക്കൽ നിന്നും 327.43 ഗ്രാം MDMA പിടിച്ചെടുത്തത്. ഇവർ സഞ്ചരിച്ചിരുന്ന ആഡംബര കാറും കസ്റ്റഡിയിൽ എടുത്തിരിക്കുകയാണ്. കലൂർ അന്താരാഷ്ട്ര സ്റ്റേഡിയത്തിന്റെ കിഴക്ക് ഭാഗത്ത് ഏജന്റുമാരെ കാത്തു നിൽക്കവെ നാൽവർ സംഘം സഞ്ചരിച്ചിരുന്ന കാറ് എക്സൈസ് ടീം വളയുകയായിരുന്നു. മാരകലഹരിയായിരുന്ന 4 പേരെയും ഏറെ നേരത്തെ പരിശ്രമത്തിനൊടുവിലാണ് എക്സൈസ് സംഘത്തിന് കീഴ്പ്പെടുത്താൻ കഴിഞ്ഞത്. എറണാകുളം ടൗണിലെ കൊട്ടേഷൻ ഗുണ്ടാ സംഘങ്ങളുമായി ബന്ധമുള്ള സൂസിമോളാണ് മയക്കുമരുന്നിന്റെ മൊത്ത വിതരണം നേരിട്ട് നിയന്ത്രിച്ചിരുന്നത്. സംഘാംഗങ്ങളായ 3 പേരും നിരവധി ക്രിമിനൽ കേസുകളിൽ ഉൾപ്പെട്ടവരാണ്. ഇവരുടെ അറസ്റ്റോടെ ഹിമാചൽ പ്രദേശിൽ നിന്ന് വൻതോതിൽ രാസലഹരി എറണാകുളത്ത് എത്തിച്ച് വിൽപ്പന നടത്തുന്ന റാക്കറ്റിന്റെ രഹസ്യങ്ങൾ ചുരുളഴിഞ്ഞു കഴിഞ്ഞു. കൊല്ലം സ്വദേശി സച്ചി എന്നയാളാണ് ഇവരുടെ സംഘതലവൻ. ഇയാൾ ഹിമാചൽ പ്രദേശിൽ നിന്ന് മയക്കുമരുന്നുകൾ വാങ്ങി എറണാകുളത്ത് എത്തിച്ചിരുന്നു. ഇതിനായി ഇയാൾ ഉപയോഗിച്ചിരുന്ന മാർഗം ആരുടെയും ശ്രദ്ധയിൽപ്പെടാത്ത രീതിയിൽ മയക്കുമരുന്ന് പാക്കറ്റുകൾ പോളിത്തീൻ കവറിലാക്കി മാലിന്യം ഉപേക്ഷിക്കുന്നത് പോലെ എയർപോർട്ട് പരിസരത്ത് ഉപേക്ഷിക്കുക എന്നതായിരുന്നു. അതിനുശേഷം കൃത്യമായ ലൊക്കേഷൻ സൂസിക്ക് അയച്ചു കൊടുക്കും. സൂസിയും സംഘവും ഇത് ശേഖരിച്ച് ചില്ലറ വിൽപ്പനക്കാർക്ക് കൈമാറും. മയക്കുമരുന്ന് വിറ്റുകിട്ടുന്ന ആ പണം ഇവരുടെ കമ്മീഷൻ കഴിച്ച് ഓൺലൈൻ വഴി സച്ചിൻ കൈമാറും. ഹിമാലയൻ മെത്ത് എന്ന വിൽപ്പേരുള്ള ഈ രാസലഹരിക്ക് ഡിമാൻഡ് അനുസരിച്ച് ഗ്രാമിന് 4000 മുതൽ 7000 രൂപ വരെയാണ് ഇവർ ഈടാക്കിയിരുന്നത്. പ്രതി അജ്മലുമായുള്ള ബന്ധത്തിൽ നിന്നാണ് മയക്കുമരുന്ന് ഇടപാട് തുടങ്ങിയത് എന്ന് സൂസിമോൾ പറയുന്നു. 2 വർഷം മുമ്പാണ് മയക്കുമരുന്ന് വിൽപ്പനയിലേക്ക് കടന്നത്. MDMA വിൽപ്പനയ്ക്ക് പുറമെ കഞ്ചാവും ഹാഷിഷും ഉൾപ്പെടെയുള്ള രാസലഹരികൾ ഇവർ വിൽക്കുന്നു. എന്തായാലും സംസ്ഥാന സർക്കാർ ഇതൊക്കെ അറിയുന്നുണ്ടോ ഇല്ലയോ എന്നതാണ് ഇപ്പോൾ ചോദ്യചിഹ്നമായി മാറുന്നത്. എന്തായാലും എക്സൈസ് വേണ്ട പണി വെടിപ്പായി ഇക്കാര്യത്തിലെങ്കിലും ചെയ്തിരിക്കുകയാണ്. കൃത്യമായുള്ള ആസൂത്രണം തന്നെയാണ് സൂസിമോളെയും അതുപോലെ തന്നെ വലിയ സംഘത്തെയും പിടികൂടിയത്. പ്രധാന കണ്ണി, അതായത് ക്യാപ്റ്റൻ എന്നറിയപ്പെടുന്ന സച്ചിയെ കൂടി പിടികൂടിയാൽ മാത്രമേ എന്തെങ്കിലും ഒരു തുമ്പ കൂടുതൽ വിവരങ്ങൾ നമുക്ക് അറിയാൻ സാധിക്കുകയുള്ളൂ. എന്തായാലും ഇതിന് പിന്നിലും വമ്പൻ മാഫിയാണ് എന്ന കാര്യത്തിൽ യാതൊരുവിധ സംശയവുമില്ല. ഈ കേരളത്തിന്റെ പോക്ക് ഇതെങ്ങോട്ടാണ് എന്ന് ഇനി വീണ്ടും വീണ്ടും ആവർത്തിച്ച് ചോദിക്കേണ്ടതില്ലല്ലോ.